നിങ്ങളീ പേര് ധാരാളമായിട്ട് കേട്ട് കാണും. മുഹമ്മദ്, ഫയാസ്. നമ്മുടെ ഫയാസ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഒരു പേപ്പർ ക്രാഫ്റ്റാണ് അവൻ ഓൺലൈൻ ക്ലാസ്സിൽ കണ്ട ഒരു ക്ലാസ് അവനെ രഹസ്യമായിട്ട് മൊബൈലിൽ ഓൺ ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നും വീണ്ടും അത് ചെയ്യുകയാണ്. അവനത് ചെയ്തു വന്നപ്പോഴത്തേക്ക് തെറ്റിപ്പോയി. തെറ്റിപ്പോയപ്പോഴത്തേക്ക് അവൻ്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും, അവൻ്റെ മൈൻഡിന് യാതൊരു മാറ്റവുമില്ല. അവൻ പറയുന്നത് ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ ശരിയാകുകയില്ല, ചിലർക്ക് ശരിയാകും, ചിലർക്ക് ശരിയാകുകയില്ല, എന്നാലും എൻ്റെ ശരിയായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഇതാണ് അവനെ ഏറ്റവും ഫേമസ് ആയിട്ട് ആക്കിയ ആ വാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും തെറ്റുപറ്റിക്കൊണ്ടിരിക്കും. അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല, തെറ്റ് നമ്മളുടെ കൂടെ ഉള്ള ഏറ്റവും സ്ഥായി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് അവൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ ആ പറഞ്ഞതിൻ്റെ ക്ലിപ്പിംഗ് ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം. എന്നിട്ട് അവൻ ചെയ്ത ആ പേപ്പർ ക്രാഫ്റ്റ് നമുക്കിവിടെ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നിങ്ങളുടെ പറ്റിയ പൗതി ഉണ്ടാവുമല്ലോ, അത് നിങ്ങളെ തുറന്നു നോക്കുക. ചിലരുടെ റെഡി ആവും, ചിലരുടെ റെഡി ആവുക. എൻ്റെ റെഡി ആയില്ല, എൻ്റെ നിങ്ങള് രണ്ട് ഷേപ്പ് ആയിട്ടായി വന്നത്. അപ്പോൾ എൻ്റെ റെഡി ആയില്ല, എൻ്റെ ഒരു വേറെ മോഡലാ വന്നത്. ഇങ്ങനത്തെ ഒരു പൂവ് നിങ്ങളെ ആക്കണം, പലതും പലതും. അങ്ങനെ ആയാലും നമുക്കൊരു കുഴപ്പം. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, നമുക്കിത് സ്ക്വയർ ആക്കണം. സ്ക്വയർ ആക്കാനായിട്ടുള്ള എളുപ്പ മാർഗം ഇതുപോലെ മടക്കുക. മടക്കിക്കഴിഞ്ഞാൽ ഈ മടക്കിൻ്റെ ഇവിടം വെച്ച് മുറിച്ച് കിടണം. അപ്പം സ്ക്വയർ ആവും. അതൊരു സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ സിസേഴ്സ് ഉണ്ടെങ്കിൽ സിസേഴ്സ് വെച്ചോ മുറിച്ച് കളയാം. ഇത് സ്ക്വയറായി വേണ്ട, കറക്റ്റ് സ്ക്വയറായി. നമുക്കിത് ഇവിടെ നന്നായിട്ട് മടക്കിയിട്ട് മടക്കുമ്പോൾ സൂക്ഷിക്കണം അല്ലേ. ഇതൊന്നുകൂടി ഇങ്ങനെ മടക്കും, കണ്ടോ. ഈ കോർണറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് നമ്മൾ മറന്നുപോയത്, ഈ ഫയാസ് മറന്നുപോയത് ഈ ഭാഗമാണ്, കണ്ടോ. ഇവിടെ നമ്മൾ പോയിൻ്റായിട്ട് ഇങ്ങനെ മടക്കും. മടക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മടക്കണം, എല്ലാ ഭാഗവും ഒരുമിച്ച് വരണം. അപ്പം ഈ പോയിൻ്റ് മറക്കാതിരിക്കുക, എന്നിട്ട് ഒന്നുകൂടെ മടക്കുക, കണ്ടോ. ഈ മടക്കുകളെല്ലാം ഒരുപോലെ വരണം, കണ്ട. ഇനി ഫയാസ് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ വരയ്ക്കുക എന്ന് പറഞ്ഞു. നമ്മൾ വരയ്ക്കുന്നില്ല, നമ്മളങ്ങ് ഫയാസ് കൊച്ചു കെട്ടിയല്ല, നമ്മളൊക്കെ വലുതായില്ല. ഇത് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഇതിൽ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് മുറിക്കുക, പിന്നെ ഒന്ന് മുറിക്കുക, ഇതങ്ങ് കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്തു, സൂക്ഷിച്ച് കട്ട് ചെയ്യണം. മൊത്തം മുറിഞ്ഞ് പോയി. പിന്നെ അതിൻ്റെ അടുത്തത് ഇങ്ങനെ മുറിക്കുക, വീണ്ടും മുറിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യുക, മുറിക്കുക, വീണ്ടും മുറിക്കുക, കട്ട് ചെയ്യുക, മുറിക്കുക, വീണ്ടും മുറിക്കുക, കട്ട് ചെയ്യുക. കൊച്ചു സിസ്റ്റേഴ്സാണ് നല്ലത്, കുറച്ചുകൂടെ ഉണ്ട്. മുറിക്കുക, മുറിക്കുക, കട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഒരു ഭാഗം അങ്ങ് മാറ്റുക. ഇതിങ്ങനെ തുറക്കുക. കട്ടിങ് എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്നത് കൊണ്ട് നമുക്ക് കണ്ടോ മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ പേപ്പർ ക്രാഫ്റ്റ് നമുക്ക് ലഭിക്കും. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്, എന്നാൽ മനോഹരവുമാണ്. ഇങ്ങനെ നമുക്ക് ധാരാളം ഡിസൈൻസ്
ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് ഞാൻ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. നമ്മൾ റൗണ്ടിലോ ഓവലിലോ ലീഫിൻ്റെ ഷേപ്പിലോ ഹാർട്ടിൻ്റെ ഷേപ്പിലോ ഒക്കെ വെട്ടിക്കൊടുക്കുക. നല്ല നല്ല ഒന്നാന്തര ഡിസൈൻസ് ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ ഈ മൂന്നോ നാലോ അഞ്ചോ ഡിസൈൻ പേപ്പർ കൊണ്ട് നിമിഷങ്ങൾക്കകം വെട്ടി 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 നല്ല പേപ്പർ ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ ശരിയാകുകയില്ല. എന്നാൽ ശരിയായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പിന്നെയും പിന്നെയും ട്രൈ ചെയ്താൽ അത് ശരിയായിട്ട് മാറും. ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ഒരു ആർട്ടുമായിട്ട് വരാം. താങ്ക് യു.